നമ്മൾ മിഖായൽ സ്റ്റെഹറയുടെ ടാക്ടിക്കൽ സൈഡിനെ കുറിച്ചും ആ ഒരു സിസ്റ്റത്തിനകത്ത് അഡ്രിയാൻ ലൂണ എങ്ങനെ കളിക്കുമെന്നതിനെ കുറിച്ചും നോഹാസ് ദോയ് എങ്ങനെ കളിക്കുമെന്നതിനെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ രണ്ട് താരങ്ങളും കൂടി മിഖായൽ സ്റ്റെഹറയുടെ ടീമിൽ എങ്ങനെ കളിക്കും എന്ന് ചോദിച്ചാൽ സിംപിളി അതിന് കുറച്ച് സാധ്യതകളുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തീർക്കാം. എടേ, രണ്ട് വിങ്ങുകളിലും ലെഫ്റ്റ് വിങ് നോഹാസ് ദോയുടെ സേഫ് സോൺ ആണ്, അവിടുത്തെ രാജാവ് നോയാണ്. റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പം വേണമെങ്കിൽ നമുക്ക് ലൂണയെ അവിടുത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൂണ ഒരു സാമ്രാജ്യത്തിൻ്റെയും അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ചക്രവർത്തിയല്ല. ഗ്രൗണ്ടിലെ ഓരോ മുക്കും മൂലയും ലൂണയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം ലൂണയെ റൈറ്റ് വിങ്ങിൽ കൊണ്ടുപോയി തളച്ചിട്ട് കഴിഞ്ഞാൽ റൈറ്റ് വിങ് എന്തായാലും ലൂണ അടക്കി ഭരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലെഫ്റ്റിൽ നോയെ ഏൽപ്പിച്ച നോവ അവിടെ അടക്കി ഭരിക്കും, ഭരിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളും രണ്ട് പാർശ്വങ്ങളിൽ കൂടെയും ആക്രമണം ശക്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ രണ്ട് പാർശ്വങ്ങളിൽ കൂടെയും ആക്രമണം ശക്തമാക്കുമ്പം വേണമെങ്കിൽ ഇവിടെ ഇവർക്ക് ഇടയ്ക്ക് പൊസിഷൻ സ്വിച്ച് ചെയ്യാമെന്നല്ലാതെ രണ്ടാളുകളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ നമുക്ക് കിട്ടത്തില്ല. രണ്ട് ഇൻഡിവിജ്വലി എക്സലൻ്റ് ആയിട്ടുള്ള താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ ഒരു കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ അഡ്രിയാൻ ലൂണയെ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് താരങ്ങളും സെറ്റായി പോകും. ലെഫ്റ്റ് വിങ്ങിൽ കൂടി അഡ്രിയാൻ ലൂണ, സോറി, നോഹ മുന്നേറുന്നു. ആ ഒരു സൈഡിൽ കൂടി അതിനോട് ചേർന്ന് മധ്യഭാഗത്തുകൂടെ അഡ്രിയാൻ ലൂണയും പോകുമ്പം രണ്ട് താരങ്ങൾക്കും പരസ്പരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നിലോട്ട് പോകാൻ പറ്റും. അതിനായിരിക്കും കുറച്ചുകൂടി പോസിബിലിറ്റിയും സാധ്യതയും എന്നാണ് ഞാൻ വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് അധികം നിന്ന് തള്ളുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ഫീൽഡ് അറേഞ്ച്മെൻറ്റ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൂണ എന്തായാലും ആ ഒരു വിങ്ങിൽ മാത്രമായിട്ട് തളച്ചിടത്തില്ല. ലൂണയ്ക്കൊരു ഫാൾസ് നയൻ പോലെ ഒരു പൊസിഷനായിരിക്കും കൊടുക്കുന്നത്. അപ്പം രണ്ടാളുകളും തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ ഇറക്കണം. അപ്പം ഇത്രയുള്ളൂ.